ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു സഫ്നാസ് വേൾഡ് ഓഫ് കുക്കിംഗ്. ഞാനിന്നൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു എഗ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടുനോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിപ്പോൾ ഇത് ബസ്മതി അരിയാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു അരമണിക്കൂർ കുതിരാനായിട്ട് ഇട്ടിരിക്കുകയാണ്. പിന്നെ ഒരു പാനിലേക്ക് ആവശ്യത്തിന് വെള്ളം എന്ന് പറയുമ്പോൾ ഞാനൊരു 250 ml രണ്ട് കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്കൊരു 8 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് തിളപ്പിക്കാൻ വെച്ചേക്കണത്. അപ്പോൾ നമ്മളത് തിളപ്പിക്കാൻ വെക്കുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ദാ ഇപ്പോൾ വെള്ളമൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാനപ്പോൾ ഇതിലേക്ക് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അരി നല്ലപോലെ വെന്ത് വരണ്ട, ജസ്റ്റ് ഒരു വേവണേന് തൊട്ട് മുമ്പ്, നല്ലപോലെ വേവണേനും കുറച്ച് മുമ്പേ നമുക്ക് അത് മാറ്റാവുന്നതാണ്. ഇതിപ്പോൾ ഫ്രൈഡ് റൈസിലേക്ക് ആയതുകൊണ്ട് നമ്മൾ ഒത്തിരി അങ്ങ് വേവിക്കാൻ പാടില്ല. ഒരു 75-80% വേവ് കുഴപ്പമില്ല, അതിൽ കൂടാൻ പാടില്ല. അപ്പോൾ ആ ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്കത് എടുക്കാം. ഇപ്പോൾ ഞാൻ ഇത് ഊറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് ആ ചൂട് കൊണ്ടിട്ട് ഒന്നുകൂടി വേവാണ്ടിരിക്കാനാണ് അങ്ങനെ ചെയ്യണത്. പിന്നെ ഞാനിതിപ്പോൾ കൊണ്ടുപോയി ഫാൻ്റെ അടിയിൽ വെച്ചു. എന്നിട്ട് അത് തണുത്ത് കഴിയുമ്പോൾ കുറച്ച് നേരം ഫ്രിഡ്ജിലും കൂടി വെക്കണം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള, ഒരു ക്യാബേജിൻ്റെ പകുതിയല്ല ഒരു ചെറിയ കഷ്ണം, പിന്നൊരു 7 ബീൻസ്, ഒരു 2 ക്യാരറ്റ്, ഇത്രയാണ് ഞാനിപ്പോൾ എടുത്തേക്കണത്. ഇനി നമുക്ക് തുടങ്ങാം. ഇതിപ്പോൾ ഞാനൊരു പാനിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിലും കുറച്ച് ബട്ടറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ബട്ടർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളത് കാരണം ഇട്ട് കൊടുത്തതാണ്. അതിലേക്ക് ഒരു 7-8 വെളുത്തുള്ളി ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞതാണ് നമ്മൾ ഫസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ഒന്ന് അധികം അങ്ങോട്ട് ഇതാവണ്ട, ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ അതിലേക്ക് സവാള ഇട്ട് കൊടുത്തു. സവാളയും ഒത്തിരി അങ്ങ് വാടി കുഴഞ്ഞൊന്നും പോകണ്ട, ജസ്റ്റ് ഒന്ന് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത്രയും നേരം മതിയാവും. ഇനി ഞാനിതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കുകയാണ്. ക്യാരറ്റ് കുറച്ച് നേരം ഇതുപോലെ, നമ്മളെല്ലാ വെജിറ്റബിൾസും പൊടിപോലെയാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. അപ്പം അതും ഇട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇടുമ്പോഴും നല്ല ഹൈ ഫ്ലെയിമിലായിരിക്കണം കുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് വേണം ഇത് തുടങ്ങാനായിട്ട്, കാരണം ഹൈ ഫ്ലെയിമിൽ ചെയ്യുന്ന കാരണം ടൈം കിട്ടില്ല, അതുകൊണ്ടാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം, വെജിറ്റബിൾസിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഞാനിപ്പോൾ ബാക്കിയുള്ള ക്യാബേജും ബീൻസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ അതൊന്ന് റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം, ഞാനിപ്പോൾ ഒരു ക്യാപ്സിക്കം ആണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാപ്സിക്കം ഒന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് മതിയാവും. ക്യാബേജും ബീൻസും ക്യാരറ്റും എന്തായാലും ഇടണം, അത് അതിനൊരു ടേസ്റ്റാണ്. പിന്നെ കുറച്ചുകൂടി ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്നും കൂടി അത് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കാനായിട്ട് മറക്കരുത്. ഹൈ ഫ്ലെയിമിൽ വയ്ക്കുമ്പോൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ തീ ഒന്ന് സിമ്മിലാക്കിയിട്ട് ആ ഗ്യാപ്പിൽ മുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാൻ പോവാണ്. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 4 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് കൂടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ടാണ് ചെയ്തെടുക്കുന്നത്.
എഗ്ഗും റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ദാ വെജിറ്റബിൾസിലേക്ക് ഞാൻ ഒരു 3-4 ടേബിൾ സ്പൂൺ അല്ല സ്പൂൺ സോയാ സോസ് ഒഴിക്കുന്നുണ്ട്. 4 സ്പൂൺ സോയാ സോസ്, പിന്നെ ഒരു 2 സ്പൂൺ ചില്ലി സോസും കൂടി, പിന്നെ ഒരു 1.5 സ്പൂൺ ടൊമാറ്റോ സോസും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എഗ്ഗ് കൂടി ഇട്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് എല്ലാം നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ടൈമിൽ വേണമെങ്കിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട്, എല്ലാം നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന അരി എടുത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അരി ഇടുന്ന സമയത്ത് അരി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് അരി ഇടുന്ന സമയത്തൊക്കെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാ എല്ലാ അരിയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോഴൊക്കെ അതിൻ്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുന്നത്. കുറച്ച് നേരം ഒരു 5-10 മിനിറ്റെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ആ വെള്ളം കളറായിട്ട് കാണാൻ പാടില്ല. അരി എല്ലാം അതിനർത്ഥം നല്ലപോലെ മിക്സായിട്ടില്ല എന്നാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം. ഇതായിപ്പോൾ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഉള്ളൂ ഫ്രൈഡ് റൈസ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.